ഹായ്. അപ്പോൾ ഇന്ന് ആനന്ദ് ശ്രീപാല കണ്ടിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പടത്തെ പറ്റി പറയുകയാണ്, ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമയാണ്. അഭിലാഷ് പിള്ളയുടെ ഗംഭീര റൈറ്റിംഗ് എല്ലാം കൊണ്ടും തന്നെ വർക്കൗട്ടായി പോയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് അർജുനശോൻ ചേട്ടൻ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അമ്പ്രത ദാസ്, പിന്നെ നമ്മുടെ സിദ്ദിഖിക്ക, ഒരു ഗംഭീര ഫാമിലി ഇമോഷണൽ ഡ്രാമയാണ്. ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ്. ഗൗരവ് നിറഞ്ഞ പെർഫോമൻസ് ആണ്. അത് അർജുനശോൻ ചെയ്ത ഇതുവരെ സിനിമയിൽ വെച്ച് ട്രാക്ക് മാറ്റിയാണ് അർജുനശോൻ ചേട്ടൻ അഭിനയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ആ കാര്യങ്ങൾ നമ്മൾ അഭിലാഷ് ആട്ടത്തിന് ചോദിക്കാം. അഭിലാഷ് വരൂ 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 വരൂ. അഭിലാഷ് ആട്ടയം മിമിക്രിക്കാരനാണ്. അപ്പോ പടത്തെ കണ്ടല്ലോ, മിമിക്രിക്കാരനാണ് ഒരു ആക്ടറാണ്. അപ്പൊ താങ്കളെ പടത്തെ പറ്റി കണ്ടപ്പോ എന്താ തോന്നിയത്? പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ ചോദിക്കാം. നമ്മുടെ വിനയൻ സാറ് വിനയൻ സാറിന്റെ മകൻ വിഷ്ണു വിനയന്റെ ഗംഭീരമായ ഒരു സിനിമയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വിനയൻ സാറിന്റെ ചാലക്കുടിക്കാരൻ ചങ്ങാതി ഞാൻ നല്ല വേഷം ചെയ്തു. വിനയൻ സാറിന്റെ മകൻ ഗംഭീരമായിട്ട് ചങ്ങാതിയിലെ സീക്വൻസ് ഇപ്പോഴും പേജിൽ കാണിക്കുന്നുണ്ടല്ലോ. പിന്നെ അത് മണിച്ചേട്ടന്റെ ഒരു സിനിമ, മണിച്ചേട്ടൻ സ്നേഹിക്കുന്ന ഒരു സിനിമ. താങ്കളുടെ സീക്വൻസ് പിന്നെ റിപ്പീറ്റ് ആയിട്ട് ഇടുന്നു, അതെനിക്കറിയില്ല. അത് ഒരുപാട് പേര് കണ്ടു, അതുകൊണ്ടായിരിക്കാം. പിന്നെ അതുപോലെ അർജുൻ പലരും അതിന്റെ കമന്റ് ബോക്സിൽ താങ്കൾക്ക് അത്രയും വലിയ റോൾ കൊടുക്കണ്ടെന്ന് പറയണ്ടായിരുന്നു. സൈജു കുറുപ്പ്, അതുപോലെ തന്നെ അശോക് ചേട്ടൻ മോഹൻ, അർജുൻ, എല്ലാവരും ഗംഭീരമായിട്ട്. പിന്നെ ശ്യാമള, നമുക്കറിയാം സംഗീത അശോക് മോഹൻ പറയുന്ന എന്താണ്, ഹരിശ്രശോ ചേട്ടൻ മോഹൻ, ഹരിശ്രശോ ചേട്ടൻ മോഹൻ, അങ്ങനെ പറയും. ശ്യാമള, ശ്യാമള എന്ന് പറഞ്ഞ കഥാപാത്രമാണ് സംഗീത ചേച്ചി. സംഗീത ചേച്ചി ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാരണം പാട്ടാണ് ആകാശദൂത് പോലെ എന്നെ കരഞ്ഞു. സംഗീത ചേച്ചി നമ്മൾ ക്രൈം ഫ്രൈലാണ് അവസാനമായിട്ട് അഭിനയിച്ചത്. നമ്മുടെ സുരേഷ് ഗോപി സാറിന് നമ്മൾ ഇന്നും ടിവിയിൽ വന്ന, സൂര്യ ടിവിയിൽ വന്ന് കഴിഞ്ഞാൽ കാണുന്ന സിനിമയാണ് ക്രൈം ഫ്രൈൽ. വേറെ കാര്യമാണ് പേരൊരു പറഞ്ഞത്, നല്ല ഗംഭീര സിനിമയാട്ടോ. ആദ്യം അവസാനം പോലെ നല്ലൊരു ഇമോഷൻസ് എങ്ങനെയാണ് നന്നായിട്ട് കരയുന്ന സീൻ. പിന്നെ ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തല്ലോ, നമ്മുടെ നന്ദനുണ്ണി ചേട്ടനാണെങ്കിലും സിദ്ദിഖിക്ക് നന്ദു ചേട്ടൻ സാറുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അവരൊക്കെ? എല്ലാവരും അവരുടെ വേഷം ഗംഭീരമായിട്ട് എത്തി. അതൊക്കെ എങ്ങനെയുണ്ടായി ചേട്ടാ? ഗംഭീരാണ്. പിന്നെ ക്ലൈമാക്സ് വേറെ ലെവലാണ്, അത് പറയുന്നില്ല. ക്ലൈമാക്സ് വേറെ ലെവലാണ്. ഇനി നമുക്ക് അതിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് വെക്കാം. വിനയൻ സാറിന്റെ മകൻ വിഷ്ണു നല്ല വിഷ്ണു വിനയ് നല്ല രീതിയിൽ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സുഹൃത്താണ്. പിന്നെ അഭിലാഷ് പിള്ളയുടെ ഡയറക്ഷൻ റൈറ്റിംഗ് ഗംഭീരമായിട്ട് അഭിലാഷ് ചേട്ടൻ റൈറ്റ് ചെയ്തിട്ടുണ്ട്. സുമതി വളവ് ഇവിടെ തന്നെ തുടങ്ങും, ആശംസകൾ നേരുകയാണ്. അപ്പൊ അതിന് മുമ്പായിട്ടൊരു കാര്യങ്ങൾ പറയാം. വിഷ്ണു വിനയ് വേറെ ലെവലാണ് അദ്ദേഹം ഡയറക്ഷൻ. പിന്നെ പ്രസാദ് ചേട്ടൻ, പ്രസാദേട്ടൻ നമ്മുടെ കലാഭവന്റെ തലയാണ്. അനിയപ്പൻ ചേട്ടൻ, അനിയപ്പൻ ചേട്ടൻ നമ്മുടെ സത്യം കോണിക് ബാച്ചലർ എന്ന സിനിമയ്ക്ക് ശേഷം എന്ത് നല്ല രീതിയിൽ വേഷം ചെയ്ത സിനിമയാണ് അനിയപ്പൻ ചേട്ടൻ ഈ സിനിമയിൽ. ആനന്ദ് ശ്രീബാലയില് ആനന്ദ് ശ്രീബാല എന്ന ടൈറ്റിൽ സംഗീത ചേച്ചിയും നമ്മുടെ അർജുനശോൻ ചേട്ടനോട് അഭിനയിച്ചിരിക്കുന്നത്. ഗംഭീരമാണെന്നും പറയാം. പൊളിച്ചടിക്കിട്ടുണ്ട് സിനിമ. അപ്പോ ഇനി നമ്മുടെ നിഷ വരും. നിഷ നമ്മുടെ ബ്രൈറ്റും ഉണ്ട്. അപ്പൊ ഒന്ന് പറഞ്ഞോ. ആനന്ദ് ശ്രീബാല ഗംഭീരമാണ്.